വടക്കേക്കാട് കല്യാണ ഓട്ടത്തിന് വിളിച്ച ട്രാവലർ ഡ്രൈവറെ ആക്രമിച്ചു. ഇയാളുടെ വാഹനം അടിച്ചു തകർത്തു. വടക്കേക്കാട് സ്വദേശി വെള്ളക്കട വീട്ടിൽ 31 വയസ്സുള്ള നിഖിലിനാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ച രാത്രി 7:30 സംഭവം. വൈലത്തൂരിൽ നിന്നും എരുമപ്പെട്ടിയിലേക്ക് വിവാഹ ഓട്ടം പോയി തിരിച്ചു വരുന്നതിനിടെ 18 സീറ്റ് ട്രാവലറിൽ 25-ൽ കൂടുതൽ ആളുകൾ കയറിയിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ട ട്രാവലറിൽ വീണ്ടും വഴിയിൽ നിന്ന് ആളുകൾ കയറിയതോടെ 18 സീറ്റ് ട്രാവലറിൽ കൂടുതൽ പേരെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ലെന്ന് ഡ്രൈവർ വാഹനത്തിലുണ്ടായിരുന്നവരോട് പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് വാഹനം വൈലത്തൂരിൽ എത്തി ആളുകളെ ഇറക്കിയതിനു ശേഷം വാഹനത്തിലുണ്ടായിരുന്ന യുവാവ് ഇതേ ചൊല്ലി തന്നെ ആക്രമിക്കുകയും വാഹനത്തിലെ ടിവിയും സൈഡ് മിററും അടിച്ചു തകർക്കുകയായിരുന്നുവെന്ന് ട്രാവലർ ഡ്രൈവർ പറഞ്ഞു. ആക്രമണത്തിൽ കൈക്കും കഴുത്തിൽ ഉൾപ്പെടെ പരിക്കേറ്റ ഡ്രൈവറെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. എരുമപ്പെട്ടിക്ക് അവിടെ നിന്ന് ഇവിടുത്തെ പോകുമ്പോൾ 24 ആളുണ്ടാകും, 22-23 ആളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പോൾ പറഞ്ഞു വഴിക്ക് നിന്ന് മാറി കയറുന്നായിരുന്നു. അത് കഴിഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ ഒരു 35 ആളോളം കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടത് പോവില്ല എന്നറിഞ്ഞു. അവിടെ നിന്ന് കഴിഞ്ഞിട്ട് വേറൊരു വണ്ടിയിൽ പാകെ 16 ആളുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മാറി കയറാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഇന്നെ കുറച്ച് ഇത്തറിയിനെ തള്ളുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പി സി എമ്മിൽ ഇറക്കുമ്പോൾ പി സി എമ്മിൽ എല്ലാം ഇറക്കുന്ന വീടിൻ്റെ അവിടെ നിന്നറിഞ്ഞു. അവിടെ കൊണ്ടുപോയിട്ട് ഇന്ന് ട്രെയിൻ ഞാൻ ട്രെയിൻ സീറ്റിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് വന്നിട്ട് പൊള്ളച്ചം കുടിച്ച് ടിവിയുടെ മുകളിൽ അടിച്ച് ടിവി പൊട്ടി. പിന്നെ അതുപോലെ തന്നെ ആ ട്രെയിൻസിൽ നിന്ന് വിളിച്ച് പുറത്തേക്കിട്ട് നഞ്ഞത്തേക്കും കഴിച്ച് ചുവട്ടിനൊക്കെ നല്ല രീതിയിൽ